ബാലചന്ദ്ര കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബാലചന്ദ്ര കുമാർ, ഈ വി ഐ പിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം എവിടെയെത്തി? ബാക്കിയെല്ലാം കളയൂ. സാർ, പോലീസ് ഉദ്യോഗസ്ഥര് പല ഘട്ടങ്ങളിലായിട്ട് എന്നോട് എന്നെ കുറച്ച് കുറേയധികം ഫോട്ടോഗ്രാഫ്, ഏകദേശം എനിക്ക് തോന്നുന്നു 6 ഫോട്ടോഗ്രാഫ്സ് കുറേ സമയമെടുത്ത് കാണിച്ചിരുന്നു. അതില് ഒരു ഒരു ഫോട്ടോഗ്രാഫ് എനിക്ക് സംശയം ഞാൻ പറഞ്ഞിരുന്നു, സാർ ഓൾമോസ്റ്റ് ഇത് പോലെ ഇരിക്കുന്നു. അപ്പൊ അതിന്റെ ശബ്ദ സാമ്പിളുകൾ, അദ്ദേഹത്തിന്റെ ശബ്ദ സാമ്പിൾ കൂടെ എടുത്തതിന് ശേഷം മാത്രമേ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തൂ. അവരെടുത്തിട്ട് അവരുടെ കയ്യിൽ തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദമുണ്ട്, അത് അവർ തന്നെ ക്രോസ് മാച്ച് ചെയ്യും, അതിനുശേഷം എനിക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ തീരുമാനത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ മറ്റൊരു മീഡിയയിൽ ഇങ്ങനെ കണ്ടെത്തിയതായിട്ടൊക്കെ പറയുന്നത് വ്യാജമാണ്. അത് ഞാൻ എന്തായാലും തിരിച്ചറിഞ്ഞിട്ടില്ല, 100% പറഞ്ഞിട്ടില്ല. ആണെങ്കിൽ തന്നെ ഞാൻ റിപ്പോർട്ട് ചാനലിനോട് ആദ്യം പറയും. ഓക്കെ, 6 ഫോട്ടോകൾ കാണിച്ചു, അതിൽ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ താങ്കൾ ഏതാണ്ട് സാദൃശ്യം ഉള്ളു എന്ന് പറയുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അന്ന് താങ്കൾ ഒരു സുഹൃത്ത് അയച്ചു എന്ന് പറയുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നല്ലോ, അതുമായി ഈ ഫോട്ടോ പോലീസിന് അയച്ചു കൊടുത്തു. അതെ സാർ, അതെ സാർ. അപ്പോൾ എനിക്കൊരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞടാ, ഈ ശബ്ദത്തിന്റെ ഉടമ ഈ നിൽക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അത് ഞാൻ പോലീസിന് അയച്ചു കൊടുത്തിരുന്നു. പക്ഷെ അതേ ഫോട്ടോ തന്നെയാണ് എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥരും കാണിച്ചത്. അപ്പോ അങ്ങനെയാണ് അദ്ദേഹത്തിലോട്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ ശ്രദ്ധ ചെലുത്തിയതെന്ന് തോന്നുന്നു. പക്ഷേ ശബ്ദം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം കിട്ടിയെങ്കിൽ ഒരു പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ അത് എനിക്ക് അയച്ചു തരുന്ന ക്ലാരിഫൈ ചെയ്യുമെന്ന് തോന്നുന്നു. മാത്രമല്ല എന്നോട് ചോദിക്കാതെ തന്നെ അവരുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഒത്തിരി ശബ്ദം ഇരിപ്പുണ്ട്. അപ്പൊ അതുമായിട്ട് അവരും മാച്ച് ചെയ്യുമെന്ന് തോന്നുന്നു. നിലവില് തീരുമാനത്തിലെത്തിയിട്ടില്ല, നിലവില് വി ഐ പി 100% കണ്ടുപിടിച്ചിട്ടില്ല എന്റെ അറിവിൽ. ശബ്ദ സാമ്പിൾ ഇന്ന് എടുക്കുമെന്നാണോ പറഞ്ഞത്? മിക്കവാറും ഇന്ന് ആയിരിക്കാം. അദ്ദേഹത്തിന്റെ ശബ്ദം അവർ കളക്ട് ചെയ്തതിന് ശേഷം അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്ന്. ഇന്ന് നേരത്തെ താങ്കൾ പറഞ്ഞ ചില സൂചനകളുണ്ടല്ലോ, ഖദറും ഷർട്ടും, ഖദർ മുണ്ടും ഖദർ ഷർട്ടുമാണ് ഉടുക്കാറുള്ളത് 1. 2, ഒരു ഹോട്ടൽ നടത്തുന്നയാളാണ്, ഒരു ട്രാവൽ ഏജൻസി നടത്തുന്നയാളാണ് എന്ന നിലയിലുള്ള സംശയങ്ങളുണ്ടല്ലോ. ഏതാണ്ട് ആ സൂചനകൾ തന്നെയാണോ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്? ഏതാണ്ട് ആ സൂചനകൾ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തെ ആളുകൾ ഇക്ക എന്ന് വിളിക്കും എന്നും കൂടെ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് മറ്റു പലരും പറഞ്ഞിട്ട്. ഇദ്ദേഹത്തെ ഇക്ക എന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത്. അല്ല, ഇക്ക അല്ല, യഥാർത്ഥത്തിൽ ഇക്ക അല്ല. അതിനെ കുറിച്ച് അറിയില്ല സാർ. ഇദ്ദേഹത്തെ ഇക്ക എന്ന് വിളിക്കുമെന്ന് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. ഇക്ക എന്ന് പറയുന്നത് ഇരട്ട പേരോ അല്ലെ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരോ ആണോ? സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരായിരിക്കണമെന്നാണ് ഞാനും വിചാരിക്കുന്നത് സാർ. അല്ല, അതിനകത്ത് താങ്കൾ നേരത്തെ പറഞ്ഞത്, എന്നോട് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറയാം. 3 ഫോട്ടോകളാണ് കാണിച്ചത്. അതില് ആ ഫോട്ടോകൾ കാണിച്ചപ്പോ കുറച്ചുകൂടി പ്രായമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാണ് അന്ന് പറഞ്ഞത്. എങ്കിലും ഒരാളുടെ ഫോട്ടോയില് ചില സാദൃശ്യം തോന്നുന്നു, അത് ഞാൻ പോലീസിനോട് പറയുകയും ചെയ്തു എന്നാണ്. പിന്നീട് ആ ദൃശ്യം കണ്ടപ്പോൾ താങ്കൾക്ക് സുഹൃത്ത് അയച്ചു തന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ പോലീസ് കാണിച്ച ആ ഫോട്ടോ തന്നെയാണോ എന്ന് സംശയം തോന്നി. അത് പോലീസിന് അയച്ചു കൊടുക്കും, ഇയാളുടെ ശബ്ദ സാമ്പിൾ എടുത്ത് പരിശോധിക്കണം എന്ന് താങ്കൾ പോലീസിനോട് ആവശ്യപ്പെടുമെന്നും പറഞ്ഞു. അതെ അതെ, ഇതാണ്, ഇത്രയുമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ഏറ്റവും അവസാനത്തെ ലേറ്റസ്റ്റ് ന്യൂസ്, അത് തന്നെയാണ്. പക്ഷേ ഈ അപ്പോ വിവിധ ഘട്ടങ്ങളിലായി 6 ഫോട്ടോകൾ എന്ന് പറഞ്ഞു താങ്കൾ ഇപ്പം മുമ്പ്. അതെ അതെ, അത് എനിക്ക് തോന്നുന്നു 6 ഫോട്ടോസ് വിവിധ ഘട്ടങ്ങളിൽ തന്നെയാണ് എന്നോട് കാണിച്ചത്. അതിൽ ഏറ്റവും അവസാനം പറഞ്ഞ, അവസാനം കാണിച്ച ഒരു 3 ഫോട്ടോഗ്രാഫ്സിൽ ഒരാളുടെ ഫോട്ടോയോടാണ് എനിക്ക് സംശയം തോന്നിയത്. അപ്പൊ ഈ സുഹൃത്ത് എനിക്ക് വീഡിയോ അയച്ചു തന്നപ്പോ എനിക്ക് കുറച്ചുകൂടെ ബലപ്പെട്ടു. അപ്പൊ ഈ സുഹൃത്ത് കൃത്യമായിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ശബ്ദമാണ് മീഡിയയിലൂടെ, റിപ്പോർട്ട് ചാനലിലൂടെ ഞാൻ കേട്ടത് ഇദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ചില സൂചനകളും ഒക്കെ തന്നിരുന്നു. അത് ദിലീപുമായി അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ള രീതിയിലും പറഞ്ഞു തന്നു ഈ സുഹൃത്ത് പറഞ്ഞു. ദിലീപിന്റെ സന്തത സഹചാരിയാണോ അതോ ദിലീപിന്റെ ഒളിമറയിലുള്ള ഒരു ഒരു നല്ല ബലം കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും? അതെ അതെ, സന്തത സഹചാരി പട്ടികയിൽ പെട്ട ആളാണ് എന്നുള്ള രീതിയിലാണ് എനിക്ക് എന്നോട് സുഹൃത്തുക്കൾ പറയുന്നത്. ഈ ശബ്ദ സാമ്പിള് പരിശോധന പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്? അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല സാർ. ശബ്ദ സാമ്പിൾ അയച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. ശബ്ദ സാമ്പിളിന്റെ റിസൾട്ട് താങ്കൾക്ക് താങ്കളോട് പറയും. അതുമായിട്ട് യോജിച്ചു പോവുകയാണെങ്കിൽ താങ്കളുമായി കൂടിയിരുത്തിയാ മതിയല്ലോ. അതെ, അത്രയേ ഉള്ളൂ, അത്രയും അത്രയും മാത്രമേ ബാലൻസ് ഉള്ളൂ ജോലികൾ. അല്ല, ഇപ്പൊ താങ്കൾക്ക് ഈ പറയുന്ന ഒരു നേരത്തെ ഒരു സംശയം മാത്രമാണ്, കുറച്ചുകൂടി ഒരു ചേർന്ന് നിൽക്കുന്ന ആള് എന്നുള്ള നിലയിൽ മാത്രമാണ് ഇയാളുമായി സാദൃശ്യമുണ്ട് എന്ന് താങ്കൾ അന്ന് പറഞ്ഞത്. ഇപ്പൊ താങ്കൾക്ക് ഒരു ഉറപ്പ് പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് കുറച്ചുകൂടെ നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ കുറച്ചുകൂടെ ഉറപ്പ് ഇപ്പൊ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹം സംസാരിച്ച വിഷയങ്ങൾ, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം,
അദ്ദേഹത്തിന്റെ രൂപം അദ്ദേഹത്തിന്റെ ശബ്ദം കൂടെ മാത്രമേ ഇനി അറിയാനുള്ളൂ അറിഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് ഈ ദൃശ്യത്തിൽ ഉണ്ടായിരുന്ന ആളും ഈ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണോ ദൃശ്യത്തിൽ ഉണ്ടായിരുന്ന ആൾ അതെ എന്റെ സുഹൃത്ത് അയച്ചു തന്ന ദൃശ്യത്തിൽ ഉണ്ടായിരുന്നതും ഈ ഫോട്ടോ അതായത് പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ച ഫോട്ടോയും ഒരാളാണ് എനിക്ക് കണ്ടപ്പോ ഒരാളായിട്ട് തോന്നി താങ്കൾക്ക് തോന്നിയാണോ അതോ താങ്കൾ അയച്ചു കൊടുത്ത ദൃശ്യം കണ്ടപ്പോ ഇത് ഞങ്ങൾ അന്ന് കാണിച്ച ഫോട്ടോയിലെ ആൾ തന്നെയാണെന്ന് പോലീസ് പറഞ്ഞോ അല്ല പോലീസ് ഉദ്യോഗസ്ഥര് എന്നോട് അത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി തന്നിട്ടില്ല അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥര് ഒരു സാമ്പിൾ അയക്കും അത് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വിളിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അയച്ചിട്ടില്ല ഈ ചിത്രത്തിലുള്ള ആളാണ് എങ്കിൽ അത് ശബ്ദ സാമ്പിളുമായി ചേർന്ന് പോവുകയാണെങ്കിൽ താങ്കളെ ഒപ്പം ഇരുത്തി സംസാരിക്കാം എന്നുള്ളത് നേരത്തെയുള്ള ഓഫറാണ് നേരത്തെയുള്ള ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നതും അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടും യഥാർത്ഥത്തിൽ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ അതായത് ശബ്ദം ദൃശ്യവും ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൂടെ ഇരുത്തിയാൽ മതി കൂടെ ഇരുത്തി സംസാരിക്കുമ്പം ബാക്കി പറയാൻ സാധിക്കും മാത്രമല്ല അദ്ദേഹത്തിന്റെ സംശയിക്കുന്ന വീഡിയോ അയച്ചു തന്ന സുഹൃത്തുക്കൾ എന്റെ ഒരു സുഹൃത്ത് കുറച്ചുകൂടെ വിശദമാക്കി പറഞ്ഞു ഇദ്ദേഹത്തിന്റെ അദ്ദേഹമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഈ ശബ്ദം 100% അദ്ദേഹത്തിന്റേതാണ് അദ്ദേഹം ഇദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അതെല്ലാം ഞാൻ കൈമാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ചുരുക്കത്തിൽ വിവിധ സമയങ്ങളിലായി പോലീസ് 6 ഫോട്ടോകൾ കാണിച്ചിരുന്നു അതിൽ 1 ഫോട്ടോയ്ക്ക് VIP യുമായി സാദൃശ്യമുണ്ട് എന്ന് താങ്കൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരു സംശയത്തോടു കൂടിയാണ് അന്ന് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഉറപ്പ് താങ്കൾക്കുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദ സാമ്പിൾ എടുക്കുകയാണ് ശബ്ദ സാമ്പിൾ പോസിറ്റീവ് ആവുകയാണ് എങ്കിൽ താങ്കളുമായി കൂടിയിരുത്തി സംസാരിക്കുകയാണെങ്കിൽ താങ്കൾക്കൊരു ഒന്നുകൂടി വ്യക്തതയോടുകൂടി പോലീസിനോട് ഇദ്ദേഹം തന്നെയാണെന്ന് പറയാനാകും അതെ സർ ഇതാണ് അവസാനത്തെ വാർത്ത വളരെ നന്ദി ശ്രീ ബാലചന്ദ്രകുമാറി.